സർ, വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയ ഒരു കരാർ, ദീർഘകാല കരാർ, റെഗുലേറ്ററി അതോറിറ്റി അത് റദ്ദാക്കി. അത് റദ്ദാക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന അപകടകരമായ സാധ്യതകളെക്കുറിച്ച് സർക്കാർ പരിഗണിച്ചില്ല. ഇപ്പോൾ വീണ്ടും പ്രതിസന്ധി ഉണ്ടായപ്പോൾ പുതിയ കരാറിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നേരത്തെ ഉണ്ടായിരുന്ന കരാർ യഥാർത്ഥത്തിൽ 4.29 രൂപയ്ക്ക് കിട്ടിയിരുന്ന കരാറാണ്, വൈദ്യുതി കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ 6 രൂപയും 7 രൂപയ്ക്കായിട്ട് മാറാൻ പോവാണ് പുതിയ കരാർ വയ്ക്കുമ്പോൾ. അപ്പോൾ വളരെ ലാഭകരമായിരുന്ന ഒരു കരാർ റദ്ദാക്കി വളരെ വില കൂടിയ, ഏകദേശം അത്രത്തോളം തന്നെ രൂപ കൂടുന്ന ഒരു കരാറിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് ബോർഡ് എത്തിയിരിക്കുകയാണ്. രണ്ട് അപകടങ്ങളുണ്ട്. കരാർ റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം, ആദ്യത്തെ അവരുമായിട്ട് എഗ്രിമെൻറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അല്ല, ഗവൺമെൻറ് അതിനകത്ത് പാർട്ടിയാണ്, ബോർഡും പാർട്ടിയാണ്. അപ്പോൾ ആ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ, ആ എഗ്രിമെൻറ്റ് വേണ്ടെന്ന് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചാൽ പോലും അവർക്ക് വലിയ തുകയായിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. രണ്ടാമത്, അത് പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്നതാണ് ആലോചിക്കേണ്ടത്. കാരണം വേറെ കരാർ, ഇതിൻ്റെ ഇരട്ടി യൂണിറ്റിന് തുകയാവുന്ന കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, നേരത്തെ ഇവിടെ ചോദിച്ചതുപോലെ, ആ ബാധ്യത എവിടെ തീർക്കും? അപ്പോൾ മാധ്യമ വാർത്തകളും അല്ലാത്ത വാർത്തകളും വരുന്നത് പുതിയ കരാറിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബോർഡിന് വരുന്ന ഭീമമായ നഷ്ടം, ഉപഭോക്താക്കളിൽ നിന്ന് സർചാർജായി ഈടാക്കാൻ പോകുന്നു എന്നുള്ള, ഒരു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന ഗൗരവതരമായ ഒരു പാളിച്ച, ഒരു അശ്രദ്ധ, അത് ഉപഭോക്താവിൻ്റെ തലയിൽ വന്ന് വീഴുമോ എന്ന ഉത്കണ്ഠയാണ് ഞങ്ങളിവിടെ അങ്ങയോട് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. അല്ല, അന്നത് നിയമപ്രകാരമല്ല എന്നുള്ള രീതിയിലാണ് കമ്മീഷൻ അന്ന് വിധിച്ചത്. 6,000 കോടി ഉൾപ്പെടെ നഷ്ടമുണ്ടാകുമെന്ന് പറഞ്ഞത്, ഇതെന്തായാലും ബോർഡ് അതിന് അപ്പീൽ പോയിട്ടുണ്ട്, അപ്പീലിൻ്റെ വിധി വരട്ടെ, അതിൻ്റെ കൂടെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ചീഫ് മിനിസ്റ്ററുടെ മീറ്റിംഗിൽ കൂടെ തന്നെ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി, ചീഫ് സെക്രട്ടറിയുടെ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി, ആ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഭാവി നടപടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട സി എം. സർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിലൊരു പ്രശ്നം വരാനില്ല. കാരണം ഈ ജനങ്ങളുടെ മേലെ അമിതഭാരം ഇതിൻ്റെ ഭാഗമായി വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ കാണുന്നത്. പിന്നെ സർക്കാരല്ല ഇത് റദ്ദാക്കുന്ന ഒരു നിലപാടെടുത്തത്. ഇത് നേരത്തെ ഈ ഘട്ടത്തിൽ മാത്രമല്ല, നേരത്തെയും ഈ പ്രശ്നം ക്യാബിനറ്റിന് മുൻപാകെ വന്നതാണ്. ചില വിയോജിപ്പുകൾ അതിലുണ്ടായിരുന്നെങ്കിലും ഈ കരാർ നടപ്പായ സാഹചര്യത്തിൽ അത് റദ്ദ് ചെയ്താൽ ഉണ്ടാകാനിടയുള്ള ഭവിഷ്യത്തോർത്ത് തന്നെയാണ് ആ കരാർ നടപ്പാക്കാൻ തുറന്നു പോകാൻ നേരത്തെ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അത് തുറന്നു വരികയായിരുന്നു. അത് കഴിഞ്ഞ ടേമിലാണ്, ഈ ടേമിലല്ല. ഇപ്പോൾ ഓംബുഡ്സ്മാൻ്റെ മുമ്പിൽ ഈ പ്രശ്നം വന്നപ്പോഴാണ് അവരത് റദ്ദ് ചെയ്യുന്ന നിലയെടുത്തത്. അത് സംസ്ഥാന താല്പര്യത്തിന് തീർത്തും റെഗുലേറ്ററി അതോറിറ്റിയുടെ മുമ്പിൽ വന്നപ്പോഴാണ് അത് റദ്ദ് ചെയ്യുന്ന നിലയെടുത്തത്. അത് സംസ്ഥാന താല്പര്യത്തിന് തീർത്തും വിരുദ്ധമായൊരു കാര്യമാണ്. അതെങ്ങനെ മറികടക്കാമെന്നുള്ളതടക്കം സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മറ്റാശങ്കകൾ ഉണ്ടാകേണ്ടതില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കാനുള്ളത്.